സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിലേക്ക് ബ്രസീലും അർജന്റീനയും നാളെ ഇറങ്ങുകയാണ്. കോൺമെബോൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഏറ്റുമുട്ടുമ്പോൾ ടിറ്റയും സംഘവും കോപ്പ അമേരിക്കയിലെ തോൽവിക്ക് അർജന്റീനയോട് പകരം വീട്ടുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ബ്രസീലിയൻ ആരാധകർ. അർജന്റീനിയൻ ആരാധകരാവട്ടെ, മെസ്സിയും സംഘവും ജൈത്രയാത്ര തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. യോഗ്യതാ റൗണ്ടിൽ തോൽവി അറിയാത്ത രണ്ടു ടീമുകളാണ് ബ്രസീലും അർജന്റീനയും. പക്ഷേ കോച്ച് ടിറ്റയ്ക്ക് തലവേദന ഉണ്ടാക്കുന്ന, ഉറക്കം പെടുത്തുന്ന ടീമാണ് അർജന്റീന. 2016 ടിറ്റയെ കോച്ചായതിനു ശേഷം ബ്രസീൽ ഇതുവരെ ആകെ 5-5 കളിയിലേ തോറ്റിട്ടുള്ളൂ. ഇതിൽ 3 അർജന്റീനയ്ക്ക് എതിരെയാണ് എന്നതാണ് ടിറ്റയുടെയും ബ്രസീലിന്റെയും ഉറക്കം കെടുത്തുന്നത്. 2018 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയം 2-1 2019 സൗഹൃദ മത്സരത്തിൽ പെറു 1-0 തോൽപ്പിച്ചത് മാറ്റി നിർത്തിയാൽ ടിറ്റയെ 3 വീഴ്ത്തിയതും മെസ്സിയുടെ അർജന്റീനയാണ്. ആദ്യം 2017 ജോർഗെ സാംപോളിയുടെ ശിക്ഷണത്തിൽ ഓസ്ട്രേലിയയിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒറ്റ ഗോൾ ജയം. ഗബ്രിയൽ മെർക്കാഡോ ആയിരുന്നു അർജന്റീനയുടെ സ്കോറർ. ലിയണൽ സ്കലോണിയുടെ കീഴിൽ അർജന്റീന ആദ്യമായി ബ്രസീലിനെ തോൽപ്പിക്കുന്നത് സൗദി അറേബ്യയിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ. മെസ്സിയുടെ പെനാൽറ്റി ഗോളിൽ 1-0 എന്ന സ്കോറിനായിരുന്നു അർജന്റീനയുടെ വിജയം. ഒടുവിൽ ഈ വർഷത്തെ കോപ്പ അമേരിക്ക ഫൈനലിൽ ഏഞ്ചൽ ഡിമരിയയുടെ സ്വപ്ന ഗോളിൽ മാരക്കാനയിലും അർജന്റീന വിജയിച്ചു. ഇതാവട്ടെ നീണ്ട 28 വർഷത്തിന് ശേഷം അർജന്റീനയെ ഒരു കിരീടത്തിൽ എത്തിക്കുകയും ചെയ്തു. തോൽവി മാത്രമല്ല, ടിറ്റയുടെ ബ്രസീൽ 3 അർജന്റീനയ്ക്കെതിരെ ജയം നേടിയിട്ടുണ്ട്. 2016 നവംബറിൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത 3 ബ്രസീലിന്റെ ജയം. കുട്ടിഞ്ഞോ, നെയ്മർ, പോളിഞ്ഞോ എന്നിവരായിരുന്നു ബ്രസീലിന്റെ സ്കോറർമാർ. 2018 സൗദി അറേബ്യയിൽ നടന്ന മത്സരത്തിൽ മിറാൻഡയുടെ ഗോളിൽ ബ്രസീൽ 1-0 ജയിച്ചു. 2019 കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ എതിരില്ലാത്ത 2 ബ്രസീൽ ജയിച്ചു. ഫിർമിനോയും ഗബ്രിയൽ ജീസസുമായിരുന്നു സ്കോറർമാർ. ഇതിനുശേഷം അർജന്റീന അന്താരാഷ്ട്ര ഫുട്ബോളിൽ തോൽവി അറിഞ്ഞിട്ടില്ല എന്നതും ചരിത്രം. വീണ്ടും ടിറ്റയും സ്കലോണിയും നെയ്മറും മെസ്സിയും നേർക്കുനേർ വരുമ്പോൾ ആരുവാഴും ആര് വീഴും എന്ന് കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.